ഇപ്പൊ പോവാം, ടെയിലറിന്റെ കൂടി ഉണ്ടായിരുന്ന സിനിമയുടെ. അതെ, വെള്ളം കഴിഞ്ഞു തോന്നുന്നു. നീ അമ്മോട് മോട്ടടിക്കാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞു. റോയ് സാറിന് ഇങ്ങനെയാണോ വരുന്നേ? ഇങ്ങനെ വന്നാ മതിയാ? കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. മാ റോയ് സേട്ടാ, ലേറ്റ് ആവും. റോയ് സേട്ടാ വേഗം ആവട്ടെ. ആ ഇന്നത്തോടെ ഈ വിരുന്നു പോക്ക് തീർന്നില്ലേ? കഴിഞ്ഞു കഴിഞ്ഞത് ലാസ്റ്റാ. ഈ റൈറ്റ് അല്ലേ? ആ ഇവിടെ പോ. നിന്റെ അങ്കിളും ആന്റി അല്ലേ ഉള്ളൂ? ഇല്ല, നീനു വന്നിട്ടുണ്ട്. ഇവിടെ നീ എന്താണോ സ്പെഷ്യൽ? സർപ്രൈസ് ആവും. സർപ്രൈസാ? അയ്യോ വേണ്ട ആന്റി. അല്ല മാമേ, കഴിക്കി. അല്ല എനിക്കും കൊടുക്ക്. വേണ്ട മാമേ, കഴിക്കടി. വേണെങ്കിൽ ഞാൻ എടുത്തോളാം. ഫുൾ ഹോം ഇടന്നിട്ടാ. ഓക്കേ അങ്കിളെ. നീനെ ജോലിക്കപ്പ എന്നാ ജോയിൻ ചെയ്യണേ? കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാഴ്ച കൂടി നീട്ടി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇൻട്രിയോടെ? കുഴപ്പമില്ല മാമേ, നല്ലതാ. റോയ്സിനോ? റോയ്സേട്ടെ. ഞാൻ എന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. നിങ്ങള് പണ്ടത്തെ കമലഹാസനല്ലേ? ഹലോ ഹലോ ഹലോ, രാംസിംഗ് ബോൽ. ഹലോ ബോലോടാ, മനസ്സിലായി റോയ്സ് ഞാൻ തന്നെയാ. എനിക്ക് ഫാക്ടറിന്ന് പോണം. ഫാക്ടറിയിൽ എന്താ? നമ്മുടെ രാംസിംഗിന്റെ മോളിൽ അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ്. അയ്യോ റോയ്സ, ഇരിക്കട്ടോ. നമ്മുടെ ഒരു പണിക്കാരനുണ്ടേ. നമ്മുടെ ഇവിടെയാ? ഏയ് നമ്മുടെ ഇവിടെയല്ല, ബംഗാളാ, ബീഹാറാ. എവിടെയാ? ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോ എടുത്തത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. റോയ്സിന് ഇത് കാണിച്ചു കൊടുത്താ? റോയ്സിന് ഇത് കണ്ടിട്ട് നെട്ടിയിരിക്കുക. വൈകിയില്ലേ മോളി, ഇനി പോയി കിടന്നോ. അമ്മ ക്ഷീണിച്ചു, ഞാനെന്നാ പോയി കിടക്കട്ടെ. ഷോ വയ്യണ്ട ഇന്നത്തെ പോക്ക്. മേമയുടെ കുക്കിങ് നല്ല രസം ഉണ്ടായിരുന്നല്ലേ? റോയ് സേറിന് ഇഷ്ടായ? മേമ മാത്രം ആവില്ല, അങ്കിള് സഹായിച്ചിട്ടുണ്ടാവും. റോയ് സേറിന് എന്ത് പറ്റി? ശരിക്കും.
ആർക്കാ അപകടം? നമ്മുടെ ഒരു പണിക്കാരനുണ്ടേ, അവന്റെ മോളെ. നമ്മുടെ ഇവിടെയോ? ഏയ്, നമ്മുടെ ഇവിടെയല്ല, ബംഗാളാ ബീഹാറാ, അവിടെ എവിടെയോ. റോയ്സേട്ടന് ഉറങ്ങിയോ? ഞാൻ ആലോചിക്കായിരുന്നേ, ആൽബത്തിൽ അവരും ഇപ്പോഴത്തെ മേമയെങ്കിലും എന്ത് വ്യത്യാസമല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമുക്കും വയസ്സാകും. റോയ്സേട്ടൻ ഇന്ന് എൻ്റെ ഫോട്ടോ കണ്ടില്ലേ? അത്ര ചെറുപ്പത്തിലെ ഫോട്ടോയൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല. അവരതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നല്ലേ എന്നെ കാണാൻ. റോയ്സേട്ടന് ഇഷ്ടമായോ? അന്ന് ആനുവൽ ഡേയുടെ അന്നൊരു സംഭവം ഉണ്ടായി. ഒരു പയ്യൻ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ എങ്ങാനും ആയിരിക്കും. ഞാനാണെങ്കിൽ അന്ന് ചേർത്ത ആറേഴ് വയസ്സേ ഉള്ളൂ എനിക്ക്. ആനുവൽ ഡേ അല്ലേ, ആകെ തിരക്കും ബഹളം. ചെറുതായതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കാൻ. എന്ത് പറ്റി റോയ്സേട്ടാ? നീ എന്തീ സംഭവം കല്യാണത്തിന് മുമ്പ് പറയാഞ്ഞ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ചയേ, അതിനു മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 4-5 മാസത്തോളം നമ്മൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഇല്ലേ റോയ്സേട്ടാ? പക്ഷേ ഇത്രയും വൃത്തികെട്ട സംഭവം എന്തുകൊണ്ട് നീ അന്നൊന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല? നീ എന്താ വിചാരിച്ച? ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോ കൂളായിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒരു കോന്ത ഭർത്താവാണെന്ന് നീ വിചാരിച്ച? എന്റെ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എനിക്കറിയോ? എന്തിനാ വെറുതെ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിരുന്നു? നിന്നെ വേറെ ആരെങ്കിലും തലയിൽ കെട്ടി വെക്കാറുന്നില്ലേ എന്റെ വീട്ടുകാർക്ക്? ഏ, നീ ഒരു കാര്യം ചെയ്തോ, നാളെ രാവിലെ തന്നെ എന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിക്കും. ഓളം 1st ക്ലാസ്സിൽ പ്രൈസ് മേടിച്ച കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം. എനിക്ക് നടന്ന ഇൻസിഡന്റ് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫിൽ തന്നെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് എന്നെ വീണ്ടും കണ്ടപ്പോ ഞാൻ അറിയാതെ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനൊക്കെ വേറെ ആളെ നോക്കി. എന്നെ ഈ അവസ്ഥയിലാക്കിയവന്റെ ഫോട്ടോ ഈ മുറിയിലുണ്ട്. എന്ത്?
എന്നിങ്ങനെ ആക്കിയവന്റെ ഫോട്ടോ റൂമിലുണ്ട് റോയ്സ്. അതൊന്ന് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാവോ? എന്തിന് റോയ്സ്, ഒന്ന് നോക്ക് റോയ്സ്, അവന്റെ ഫോട്ടോ ഈ റൂമിലാ ഉള്ളെ. എനിക്ക് അവന്റെ ഫേസ് അത്ര ക്ലിയർ അല്ല, പക്ഷെ ഫോട്ടോ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. പ്ലീസ് റോയ്സ്, പ്ലീസ്. പിന്നെ റോയ്സിന്റെ ലൈഫിൽ ഞാൻ ഉണ്ടാവില്ല, പ്രോമിസ്. എന്റെ ലൈഫിൽ അവനും. ഈ രാത്രി തന്നെ ഞാൻ പോവും. റോയ്സ് വേഗം, അപ്പനും അമ്മയും ഒന്നും അറിയണ്ട. റോയ്സ്, ഒന്ന് നോക്ക് റോയ്സ്. എന്താ നോക്കുന്നത്? വേഗം തപ്പ് റോയ്സ് ചേട്ടാ, വേഗം തപ്പ് റോയ്സ് ചേട്ടാ. ഈ ഒരു പോയിന്റിൽ എനിക്ക് വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാരും മൃഗങ്ങളാ. അവന്റെ ആ ഫോട്ടോ ഒന്ന് കിട്ടിക്കോട്ടെ. I'm gonna stab him to death. ലീന, സോറി ലീന, ഞാനറിയാതെ. ലീന, സോറി ലീന, മാപ്പാക്കണം, ഞാനറിയാതെ. പ്ലീസ്, സോറി, പ്ലീസ്. അമ്മ, എന്തുപറ്റി റോയ്സേട്ടാ? എന്തുപറ്റി?
വല്ല സ്വപ്നം കണ്ടോ? ഏയ് ഒന്നുമില്ല, നീ കിടന്നോ. എന്താ റോയ് ചേട്ടാ, അയ്യോ ഇതെന്താ പറ്റിയത്? അല്ല പെട്ടെന്ന് കൈ തട്ടി വീണ് പൊട്ടിയതാ. ആ റോയ് ചേട്ടാ മാറ്, ഇനി അവിടെ നിന്ന് കാലെ കുപ്പിച്ചിൽ കയറണ്ട, ഞാൻ അടിക്കാം. അന്നാ നീ അടിച്ചുകൂട്ട്, ഞാൻ കോരി എടുത്തിട്ട് തരാം. മിശിഹായുടെ നിയമവും തിരുസഭടി നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ലീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. എങ്ങനെയുണ്ട് റിയോടെ? കുഴപ്പമില്ല മാമേ, നല്ലതാ. റോയ്സിനോ? റോയ്സ് ചേട്ടൻ